بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ضدا. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. نحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا يا حبيب الله يا رحمة الله. إني خائف وجل يا نعمة الله. إني مفلس عالي وليس لي عمل وليس لي عمل ألقى العليم به سوى محبتك العظمى والإيمان. ഉദിത്ത് റബ്ബിനേങ്കൽ പോലെ തോനെ ഇബാദത്തെ ഉന്നയിലിടാതെ ദൈമന്നേരൂത്തെ മതിപ്പെടാ ജ്ഞാനം പലതും ന്യായമായി പാടീത്തേ. മാന്യായ റബ്ബ തിയോനിൽ പ്രിയമാലാടൂത്തേ. ഉദിപ്പകലിയിലൊക്കെയും നൽ നൊമ്പതും പീഡീത്തേ. ഉറങ്ങിടാതെ രാവിൽ നിന്ന് തൊളുതിതും സാദത്തേ. ിലൊന്നും അല്ലയെന്നുൾ നിനവശീലാമത്തേ. തസ്ബീഹും തഹ്ലീൽ തന്നിൽ ഹാലാണൈത്തേ. എഴലമോ ഉമ്മത്ത സയ്യിദിന മുഹമ്മദ്. സർവാധരണീയരാണ്
പണ്ഡിതൻ മാർ മുതഅല്ലിമുകൾ സ്നേഹ സമ്പന്നരായ മുഅ്മിനുകൾ മുഅ്മിനാത്തുകൾ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് സാധുവായി ഞാൻ പ്രസംഗിക്കുന്നതും സംഘാടകരുടെ സംഘാടനവും നമ്മൾ പങ്കെടുത്തതും കേട്ടതും സഹായിച്ചതും എല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ഒരു അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. വെള്ളുകൊണ്ട് അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ എന്തെല്ലാം സമ്പാദിച്ചു അതെല്ലാം പാവപ്പെട്ട നമുക്കും അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ ശാരീരിക മാനസിക രോഗങ്ങൾ, പ്രയാസങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇബാദത്തിൽ നിന്ന് നമ്മെ ശ്രദ്ധ തെറ്റിക്കുന്ന എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടോ എല്ലാം അള്ളാഹു ഈ സദസ്സിന്റെ ഹുറുമത്ത് കൊണ്ട് പരിഹരിച്ച് സമാധാന ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ജീവിതത്തിനിടയിൽ നമ്മോട് വിട്ടുപിരിഞ്ഞ മാതാപിതാക്കൾ, നമ്മുടെ മഷായിഖുമാർ, നമ്മുടെ നേതാക്കൾ, നമ്മുടെ പ്രിയങ്കരരായ സംഘടന സുഹൃത്തുക്കൾ, എല്ലാവരുടെ കബറുകളും, പ്രത്യേകിച്ച് നാട്ടിലെ കബറിസ്ഥാനിയിലെ സർവ കബറുകളും അള്ളാഹു പാപമോചിതരുടെ കബറുകളാക്കി തരുമാറാവട്ടെ. എല്ലാവരെയും സ്വകലോക സ്വർഗത്തിൽ ഒന്നിച്ചൊന്നായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒന്നിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ആമുഖമായി ദുആ ചെയ്യുകയാണ്. റബീഉൽ ആഖർ 1, സയ്യിദുന ഉള്ളാളുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ ആണ്ടിന്റെ സമയവും, 11, ഷെയ്ഖ് ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളുടെ ആണ്ടിന്റെ സമയവും, റബീഉൽ ആഖർ അവസാനത്തിലെത്തുമ്പോൾ ഷെയ്ഖുൽ ഹദീസ് മുഹദ്ദിസുൽ ഉലമ ഒന്നരായ നെല്ലിക്കുത്ത് ഉസ്താദ് അവരുടെയും, ഇതുപോലെ നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമായ ഒരുപാട് മഹാന്മാരുടെ ആണ്ടിന്റെ സമയമാണ്. താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങൾ, മുത്തനബി റബീഉൽ അവ്വലിൽ പോയി, റബീഉൽ ആഖിറിൽ ഗൗസുൽ അഅ്ലമും പോയി, ഇത് രണ്ടേതെങ്കിലും ഒരു മാസത്തിൽ എനിക്കും പോകണമെന്ന് വളരെ കാലങ്ങളായി ആഗ്രഹിക്കുകയും മഹാനവറുകളുടെ ഈ സംസാരം ബോധ്യപ്പെട്ട ആളുകൾക്ക് പലപ്പോഴും റബീഉൽ ആഖർ ഒരു ഭയപ്പാടുള്ള മാസമായി വരെ അവർ കണക്കാക്കി പോന്നിരുന്നു. റബീഉൽ ആഖർ വരുമ്പോൾ താജുൽ ഉലമയുടെ ജീവിതത്തെ, മഹാനവറുകളുടെ ക്ഷീണത്തെ കുടുംബത്തിൽ പലരും ശ്രദ്ധിക്കാറുണ്ട്. കാരണം അവിടുന്ന് ആശിച്ച മാസമാണത്. ആശിച്ച പോലെ, കൊതിച്ച പോലെ, ദുആ ചെയ്ത പോലെ തന്നെ അള്ളാഹുവിലേക്ക് സന്തോഷം തങ്ങളവറുകൾ നീങ്ങി അള്ളാഹു കൂടെ നമ്മയും സ്വർഗത്തിൽ എത്തിച്ചു തരുമാറാവട്ടെ. ആമീൻ. എല്ലാ മഹാന്മാരെയും നാം സ്മരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ സ്ത്രീ സമൂഹത്തിൽ നിന്ന്, സഹോദരിമാരുടെ കൂട്ടത്തിൽ നിന്നുമുള്ള ആളുകളെ നാം പരിചയപ്പെടുകയും, പൊതുവെ നാം വഅദുകൾ സംഘടിപ്പിച്ച് ഉടനെ ഒരു വിഷയം സ്ത്രീ ഇസ്ലാമിൽ അല്ലെങ്കിൽ ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറയുകയും, വളരെ തുച്ഛം സഹോദരിമാരിൽ ചിലർ തലമറക്കാത്തത് നമ്മളതൊരു വിഷയമായി പറയുകയും ഒക്കെയാണ് നമ്മുടെ പതിവ്. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത് സഹോദരന്മാരെ, സഹോദരിമാരെ, സ്ത്രീ സമൂഹത്തിലെ വലിയ വിലായത്ത് കിട്ടിയ സ്ത്രീകളുടെ ഇടയിൽ നിന്ന് ഭർത്താവിനെ പരിചരിച്ചുകൊണ്ടും മക്കളുടെ അന്നപാനീയങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടും ആരോഗ്യം ശ്രദ്ധിച്ചുകൊണ്ടും
കുടുംബത്തിന്റെ ആത്മീയ ആരോഗ്യ മുഴുവൻ രംഗങ്ങളും ശ്രദ്ധിക്കുകയും പരിഹരിക്കുകയും പരിഗണിക്കുകയും ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി എന്ന് പറയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം നേടിയെടുത്ത മഹദികളുടെ കൂട്ടത്തിൽ വളരെ വളരെ മഹത്വമുള്ള സഹോദരിയാണ് മിസറിലെ റാണി, മിസറിന്റെ റാണി എന്ന പേരിൽ അറിയപ്പെട്ട, നഫീസത്തുൽ ഇൽമ് എന്ന പേരിൽ അറിയപ്പെട്ട ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. അവരെ കുറിച്ചുള്ള ജീവിതവും അവിടുത്തെ പ്രത്യേക സ്വഭാവവും അറിയുന്നത് നമ്മുടെ ആധുനിക സഹോദരിമാർക്ക് വളരെ നന്നാകും. അവരുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനും, ഞാനൊരു മക്കളെ നോക്കുന്ന കാരണം കൊണ്ട്, ഞാനൊരു ഭാര്യയായി പോയത് കൊണ്ട് എനിക്ക് അള്ളാഹുവിന്റെ പൊരുത്തം നേടാൻ കഴിയുകയില്ല എന്നൊരു തോന്നൽ മാറി എല്ലാ രംഗവും അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ സ്ത്രീ സമൂഹത്തെ അള്ളാഹു തആല ഉയർത്തി തരുമാറാവട്ടെ, ആമീൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദുനിയാ കുല്ലുഹാ മതാ, ദുനിയാവ് ഭൗതിക ലോകം അത് തീർത്തും മനുഷ്യരെ നിങ്ങളുടെ ഉപയോഗത്തിനുള്ളതാണ്, നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താനുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിങ്ങൾക്ക് ആശ്രയിക്കാനുള്ളതാണ്. മനുഷ്യൻ ഈ ഭൂമിയിൽ തനിക്ക് ഉപയോഗപ്പെടുത്തുന്നതിന്റെ കൂട്ടത്തിൽ, താൻ ഉപകാരമെടുക്കുന്നതിന്റെ കൂട്ടത്തിൽ, ആസ്വദിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഏറ്റവും വിലപ്പെട്ടത് ഏതാണ്? ഭൂലോകത്ത് മനുഷ്യന് കിട്ടാവുന്നതിൽ ഏറ്റവും വലുത് അഷ്റഫുൽ ഖൽഖായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മർഅത്തു സ്വാലിഹ. മനുഷ്യരുടെ ഉപയോഗത്തിനുള്ളതാണ്. മനുഷ്യന്റെ ഉപയോഗ വസ്തുക്കളിൽ, അവന്റെ ഉപഭോഗ വസ്തുക്കളിൽ ഏറ്റവും ഖൈറ് സ്വാലിഹത്തായ സഹോദരിയാണ്, ഭാര്യയാണ് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറെ ഒരു ഹദീസിൽ നമുക്ക് കാണാം, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഒരാൾക്കൊരു നല്ല പെണ്ണിനെ ഭാര്യയാക്കി കൊടുത്താൽ, മൻ റസഖഹുല്ലാഹു മറഅത്തൻ സ്വാലിഹ, ഒരു നല്ല ഭാര്യയെ അള്ളാഹു അദ്ദേഹത്തിന് ഇണയാക്കി ഒരാൾക്ക് നൽകിയെങ്കിൽ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും അള്ളാഹു തആല ആ മനുഷ്യന്റെ പകുതി ആഖിറത്തിനുള്ള സഹായം അത് മുഖേന ചെയ്തു കഴിഞ്ഞു, ബാക്കിയുള്ള പകുതി അവൻ അതുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ അവന് അള്ളാഹുവിന്റെ അടുത്ത് വലിയ ദർജ കിട്ടുമെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വേറൊരു ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇനിയും നമുക്ക് ധാരാളം ഹദീസുകൾ കാണാം. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ വിവാഹം ചെയ്യുമ്പോൾ കൂടുതലായി തഖ്വ ഉള്ള സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധയോടുകൂടെ വിവാഹത്തിന് വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് നേട്ടമുണ്ട്. നല്ല ഭാര്യ എന്നതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നാണ് വിശുദ്ധ ഇസ്ലാം മുസ്ലിമീങ്ങളോട് പ്രത്യേകം പറയുന്നു. അപ്പോൾ സ്ത്രീകൾ എന്നുള്ളത്, അവർ നന്നാവുക എന്നുള്ളത് ഈ ലോകത്ത് തുല്യതയില്ലാത്ത ഒരു വസ്തുതയായാണ് അഷ്റഫുൽ ഖൽഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവർ നന്നായാൽ അത്രയും നല്ലത് വേറെയില്ല. അവരോളം വളർന്നാൽ, അവരൊന്ന് വളർന്നാൽ, അവരൊന്ന് ശരിക്ക് ബുദ്ധി കൊടുത്തൊന്ന് ചിന്തിച്ച് പ്രവർത്തനപഥത്തിനിറങ്ങിയാൽ സഹോദരന്മാരെ, നമ്മളെക്കാളേറെ അള്ളാഹുവിന്റെ അടുത്ത് സ്ഥാനം വാങ്ങാൻ അവർക്ക് കഴിയും. അത്രയും ആനുകൂല്യങ്ങൾ ഇസ്ലാം സ്ത്രീകൾക്ക് നൽകുന്നുണ്ട്. അത്രയും പക്വതയും പാകതയും എത്തിയ ഒരു സഹോദരിക്ക് വേണ്ടുന്ന വിധത്തിലൊന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ അള്ളാഹുവിന്റെ പൊരുത്തം സഹോദരിമാർക്കൊരു വിഷയമല്ല. അള്ളാഹുവിന്റെ പ്രീതി നേടുക എന്നത് അസംഭവ്യമായൊരു കാര്യമല്ല. അത് തെളിയിച്ചു തന്ന ആളാണ് ബീബി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ പോരിശ പറഞ്ഞ മൂന്ന് നൂറ്റാണ്ടുണ്ട്. ഖൈറുൽ ഖുറൂനി ഖർനീ, നൂറ്റാണ്ടുകളിൽ ഉത്തമ നൂറ്റാണ്ട് ഞാൻ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടാണ്
ثم الذين يلونهم ثم الذين يلونهم പിന്നെ അതിനോടടുത്ത നൂറ്റാണ്ടും അതിനോടടുത്ത നൂറ്റാണ്ടും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പവിത്ര നൂറ്റാണ്ടുകൾ എന്ന പേരിൽ നമ്മെ പരിചയപ്പെടുത്തിയ ആ ഹിജ്റയുടെ 300 ആണ്ടുകൾ 300 ആണ്ടുകൾ അതിൽ 2-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ഈ ലോകത്ത് ജീവിച്ച് 3-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ലോകത്തോട് വിട പറഞ്ഞ 63 വയസ്സിനുടമയായ സുന്ദരിമാരുടെ ഏറ്റവും വലിയ സൗന്ദര്യം ഉടമ കൂടി തന്നാൽ വിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിലെ 11-ാം ദിവസം ഒരു ബുധനാഴ്ചയാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ ജനനം. പറഞ്ഞ പോലെ ആശിഖുർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിഖീങ്ങളിൽപ്പെട്ട ഭവതി നബിതങ്ങളോട് ഏകദേശം സാമീപ്യമുണ്ട് ജീവിതത്തിലും. നബിതങ്ങൾ ജനിച്ചത് മക്കയിലാണ്, ഹബീബ് വഫാത്തായത് മദീനയിലാണ്. ഹബീബ് തങ്ങൾക്ക് 63 പ്രായമാണ് എന്ന പോലൊക്കെ തന്നെയാണ് നഫീസത്തുൽ മിസ്രിയുടെ ജീവിതവും. ജനനമങ്ങ് മക്കയിലാണ്, വളർന്നത് മദീനയിലാണ്. 63 വയസ്സിലാണ് ലോകത്തോട് വിട പറയുന്നത്. നഫീസത്ത് മാല എന്ന് പറഞ്ഞ് സഹോദരിമാർക്ക് മുമ്പൊക്കെ നല്ല പരിചയമുള്ളതും ഇപ്പോൾ അപൂർവമായി കൊണ്ടിരിക്കുന്നതുമായ ഒരു മാലയാണ്. ഇടയിൽ ഓർമ്മപ്പെടുത്തട്ടെ, മാലയിൽ അതിനെ കുറിച്ച് പാടുന്നത് കാണാം. ചൊല്ലുവാൻ സനത്തി 400 ചാദർ പാത്തേ ജബ് തനിൽ പക്കായ മക്ക ദിക്കതില്ലൂതീത്തേ. മാല എന്ന് പറയുമ്പോൾ കൂട്ടുകാരോട് ഒന്നുകൂടെ പറയാം, ചിലപ്പോ ചിലതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിരുന്നതെന്ന് വരാം. കൂട്ടുകാർക്ക് ന്യൂ ജനറേഷൻ ചിലപ്പോ എന്താ ഈ പാടിയത്, ഒരു ഐഡിയും കിട്ടിയില്ലല്ലോ എന്ന് കരുതും. 5 ഭാഷകളിൽ വരെ മാലകൾ വിരചിതമായിട്ടുണ്ട്. ഒരു മാലയാണ്, ഞാൻ ഒരു ഉദാഹരണം പറയാം. ഉങ്കളിൽ ഹൈവാശുദ്ധി 2 ഹംലി ഭാരം തന്ന. സഹോദരിമാരെ ഫദല് പറയുന്നിടത്ത് കാണാം. ഉങ്കളിൽ ഹൈല ശുദ്ധി 2 ഹംലി ഭാരം തന്ന. അവിടെ തന്നെ 3 ഭാഷ. 5 ഭാഷകളിൽ മാലകൾ വന്നിട്ടുണ്ട്. സഫലമാല ബഹുമാനപ്പെട്ട ശുജായി മൈദു മുസ്ലിയാരുടെ മാലയാ. തൊട്ടാന്നി മുൻതുള്ളി പിൻചോര കട്ടാ പിന്നെന്ന് കാഷ്ടം ചുമന്നോരു കൊട്ട തട്ടാത്താറക്കുള്ളോ റോപ്പെന്ത് പൊട്ടാ തിന്നാപ്പഴത്തിൻ്റെ രുചിയെന്ത് പൊട്ടാ. പൊട്ടാ പൊട്ടാ എന്ന് പറയുന്നു പഠിച്ചവനെ, എന്താ ഈ ഉസ്താദിന് പറ്റിയെന്ന് ചിന്തിക്കരുത്. തന്റെ മുന്നിലെ ശ്രോതാവിനെ ചെവിട് കേൾക്കാത്തവനെ പോലെ കണ്ടുകൊണ്ട് പാടുകയാണ്. പിന്നെയും പറയുന്നു, ജിഗം ഫെട്ടോർ കഫീല കെട്ടിപ്പോയി പൊട്ടാ ജഹത്തെ കാരങ്ങണഞ്ഞിട്ട് പൊട്ടാ. പുതിയ കുട്ടികളെ കേൾക്കാൻ പറ്റുള്ളൂ ഉസ്താദെ ഇങ്ങനെ പറയുന്നെന്താ എന്ന് തോന്നിപ്പോകും. ഞാൻ പറഞ്ഞത് മാലകൾ 5 ഭാഷകളിൽ മിശ്രിതമായി രചിക്കപ്പെട്ടതുണ്ട്, 3 ഭാഷകൾ ഉപയോഗിക്കപ്പെട്ടതുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ട ഒരു സ്വഭാവമുള്ള മാലയാണ് നഫീസത്ത് മാലയും. മാലയിൽ പറയുന്നത് അതാണ്, ചൊല്ലുവാൻ സനത്തി 400 ചാദർ പാത്തേ. 100 അതറിയും, ചതുർപത്ത് എന്ന് പറഞ്ഞാൽ 4 10ഉം. അതായത് ഹിജ്റ 145 പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ 11 ബുധനാഴ്ചയാണ് ബീവി ലോകത്തോട് ലോകത്തേക്ക് ജന്മം കൊള്ളുന്നത്. ആരായിരുന്നു പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും? അവരിലൂടെ വേണം നമുക്ക് മകളെ ഒന്ന് വിലയിരുത്താൻ. മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട അതിവിദഗ്ധനായ ആലിമായ സൂക്ഷ്മശാലിയായ വന്ദ്യരായ പിതാവാണ് ഹസനുൽ അൻവർ റഹിമഹുല്ലാ.
ഹസനൽ അൻവർ തങ്ങളുടെ മകളായിട്ടും അതുപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട സന്താന പരമ്പരയിൽപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെയും മകളായാണ് മക്കയിൽ നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹ ജനനം കൊള്ളുന്നത്. രണ്ടാളും തങ്ങന്മാരാണ്. പുലിയുടെ കുട്ടി പുലിക്കുട്ടി എന്നതുപോലെ പുലിയുടെ കുട്ടിയെ പുലിക്കുട്ടി എന്നാ വിളിക്കാം. അതിപ്പോ ഇനി കാലിന് ഞൊണ്ടിയുണ്ടായാലും പേരങ്ങനെ തന്നെ. അതുകൊണ്ട് തന്നെ നല്ല രക്ഷിതാക്കളെ മകളായതുകൊണ്ട് തന്നെ ആ മകൾക്ക് പവർ കൂടുതലാ. ഇതേ ഒരു രൂപമാണ് മഹാനായ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ കഥയിലും മാലയിലും നമുക്കത് കാണാൻ പറ്റും. ബാവാ മോദോവീനെ കുത്തുബായി വന്നോവർ പനം മാതേളിയിലും കേളി നിറഞ്ഞോവർ സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളവർ സയ്യിദാവർത്തയോ ബാവയുമാണോവർ. ഉമ്മയും ബാപ്പയും മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളുടേത്. ഉമ്മയും ബാപ്പയും തങ്ങന്മാരാണ്. ഇതുപോലെ നഫീസത്തുൽ മിസ്രയുടെ ഒപ്പ് പോകുന്നത് ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഹസനുൽ അൻവർ എന്ന പിതാവാണ്. അതുപോലെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഇവരുടെ രണ്ടാളെയും മോളായി മക്കത്തുദിക്കുകയാണ്. എന്നാൽ ആ കുഞ്ഞുമോളുടെ ചെറുപ്പം മുതൽ തന്നെ അമിത സൗന്ദര്യം ആ കുഞ്ഞുമോൾക്കുണ്ടായിരുന്നു. ഉപ്പാന്റെ ഒരു പെങ്ങളുണ്ട് സയ്യിദത്തു നഫീസ റളിയല്ലാഹു അൻഹ. അന്നത്തെ ഖലീഫയുടെ ഭാര്യ കൂടിയായിരുന്നു സയ്യിദത്തു നഫീസ. ആ നഫീസയോട് ഏകദേശം സാദൃശ്യത ഉള്ളത് കൊണ്ട് ബാപ്പ തീരുമാനിച്ചു, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പോലെ ഉണ്ടല്ലോ, പെങ്ങളെ പേര് തന്നെ കൊടുക്കാമല്ലോ എന്ന നിലക്ക് ആ പെങ്ങളുടെ സൗന്ദര്യവും പെങ്ങളോട് ഏകദേശമൊക്കെ സാമീപ്യതയുള്ള മകളായതുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പെങ്ങളെ പേരാണ് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹുവിനക്ക് പേരായി കണ്ടത്. നഫീസ എന്ന് പറഞ്ഞാൽ തന്നെ അമൂല്യമായത്, വില പറയാൻ പറ്റാത്ത രത്നം, ഒരാൾക്കും വില കാണാൻ പറ്റാത്ത രത്നം എന്നർത്ഥമുള്ള ആ ഒരു പേര് അമ്മായിയുടെ പേരാണ് പിതാവ് കണ്ടുവച്ചത്. കുഞ്ഞുമോൾ ചെറുനാള് മുതൽ തന്നെ വളരെ നല്ല സുഷ്കാന്തിയുള്ള മോളാണ്. ആ ഒരു കണ്ടടവും ആ ഒരു സൗന്ദര്യവും പിതാവിന് മറക്കാൻ കഴിയില്ല. തന്റെ ബാപ്പയിൽ നിന്ന് ഹസനുൽ അൻവർ ഒരു സ്വഭാവം പഠിച്ചിട്ടുണ്ട്. അതെന്താണ്? അതായത് ഹസനുൽ അൻവർ തങ്ങളെ ബാപ്പ ഇടക്കിടക്ക് റൗദയിൽ കൊണ്ടുപോകുമായിരുന്നു. ഹസനുൽ അൻവർ തങ്ങളെ ഇടക്കിടക്ക് റൗദയിൽ കൊണ്ടുപോകും. ബാപ്പ ചെയ്യുന്ന പണി എന്താണ്? അതായത് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ വലിയുപ്പ തന്റെ പ്രിയപ്പെട്ട മകനെ കൊണ്ടുപോകുന്ന ഹസനുൽ അൻവർ തങ്ങളെ റൗദാ ഷെരീഫിൽ ഇടക്കിടക്ക് കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നേരെ അഭിമുഖമായി നിർത്തിക്കൊണ്ട് പറയും, ഓ നബിയേ, ഇതെന്റെ മോന് ഹസനാ, ഇവനെ ഞാൻ വല്ലാണ്ട് സ്നേഹിക്കുന്നുണ്ട് നബിയേ, അതുകൊണ്ട് എന്റെ മോനെ നിങ്ങളും സ്നേഹിക്കണേ റസൂലേ. പിതാവ് പറയുക പതിവാണ്, ഇടക്കിടക്ക് ഇത് ചെയ്യാറുണ്ട്. ഇന്നും അങ്ങനെ ചില രക്ഷിതാക്കളുണ്ട്. ഉസ്താദുമാരെ കാണുമ്പോഴേക്ക് മക്കളെ കൊണ്ടുവരുന്നു, ഒന്ന് ഊതിത്തരണം, ഒന്ന് തല കൈവെക്കണമെന്ന് പറയും. അത് നല്ലതാണ്, അത് നല്ലതാണ്. മക്കളെ പൂർണ്ണമായ വളർച്ചക്ക് അതുകൊണ്ട് വലിയ നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കാൻ അതുകൊണ്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതേ രൂപത്തിൽ വലിയുപ്പ ഹസനുൽ അൻവറിനെ ഇടക്കിടക്ക് കൊണ്ടുപോകുമായിരുന്നു റോദയിൽ. നബിയോട് ഇങ്ങനെ പറയും, എപ്പോഴും നബിയെ നിങ്ങൾ ഇവനെ ഒന്ന് സ്നേഹിക്കണം, നിങ്ങൾ ഇഷ്ടപ്പെടണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നാള് ഹസനുൽ അൻവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴെത്തി ലോകത്തിന്റെ മുഴുവൻ സൗന്ദര്യത്തിന്റെ മുഴുവനും എല്ലാം എല്ലാമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നുകൊണ്ട് പറയുകയാണ്, ഓ ഹസനുൽ അൻവറേ, നിങ്ങളുടെ മോനെ നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാനും സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളെ മോനെ സ്നേഹിക്കുന്നത് കൊണ്ട് അള്ളാഹുവും നിങ്ങളെ മോനെ സ്നേഹിക്കുന്നുണ്ട്.
അതുകൊണ്ട് നിങ്ങളെ മോൻ എന്റെ പൊരുത്തവും അല്ലാഹുവിന്റെ പൊരുത്തവും നേടിയ മോനാണ്. അല്ലാഹു സ്നേഹിച്ച മുഹീദ്ദീനം മോവർ ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി, അല്ലാഹു സ്നേഹിച്ചവർ. അല്ലാഹു നമ്മളെയും അക്കൂട്ടത്തിൽ ചേർത്തു തരട്ടെ. ബാപ്പ ഇടക്കിടക്ക് റോദാ ഷെരീഫിൽ കൊണ്ടുപോയിട്ട് ഇതാണ് പറയുന്നത്. എന്നാൽ ഇതേപോലെ തന്നെ ഹസലുൽ അൽവർ തനിക്കൊരു മകളുണ്ടായപ്പോൾ തന്റെ പൊന്നാര മകൾ അഞ്ചു വയസ്സിനോടടുത്തു വന്ന നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹയെ തന്റെ ബാപ്പ കൊണ്ടുപോയി കാണിച്ചു കൊടുത്ത അതേ മാർഗത്തിൽ തന്റെ മോളെ കൈപിടിച്ചു കൊണ്ടുവരുന്നു വിശുദ്ധ ഹളറത്തിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹളറത്തിലെത്തി. നബിതങ്ങൾക്ക് നേരെ അവിടെ നിർത്തിക്കൊണ്ട് പറയാണ്, നബിയെ ഇതെന്റെ മോള് നഫീസയാണ്, ഇതെന്റെ മോള് നഫീസയാണ്, ഞാൻ അവളെ സ്നേഹിക്കുന്നു റസൂലേ, അതുകൊണ്ട് നിങ്ങളും അവളെ സ്നേഹിക്കണേ. യാ ഹബീബല്ലാ, പിതാവ് ഇതേ രൂപത്തിൽ എപ്പോഴും എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. അങ്ങനെ ഇരിക്കെ എത്തി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെന്താ സ്വലാത്തില്ലാത്ത? നിങ്ങൾ ആരും ഇവിടെ അല്ലേ? സ്വലാത്തു ചൊല്ലണം. അൽഹംദുലില്ലാ, നല്ല സരസ് തുടക്കം മുതൽ നല്ലോണം സ്വലാത്തു ചൊല്ലി തളർന്നത് കൊണ്ട് ശബ്ദം കുറഞ്ഞതായിരിക്കും. അല്ലാഹു തആല നമ്മളെ ഹബീബിലേക്ക് അടുപ്പിച്ചു തരട്ടെ. ഇത്തരം സദസ്സിലിരിക്കുമ്പോ ഒരു സ്വലാത്തു ചൊല്ലി അതെങ്കിലും നമുക്ക് കിട്ടുമെന്ന ശ്രദ്ധയോടുകൂടെ ഇരിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലം ഹബീബ് സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയുന്നു, ഹസനുൽ അൻവറെ നിങ്ങളെ മോളെ നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ട് എനിക്കും വലിയ ഇഷ്ടമുണ്ട്. ഞാൻ നിങ്ങളെ മോളെ സ്നേഹിച്ചത് കൊണ്ട് അല്ലാഹു തആല നിങ്ങളെ മോളെ സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. ബാപ്പക്ക് സന്തോഷമായി. അഞ്ചു വയസ്സുള്ള പൊന്നുമോൾ എന്തൊരു സന്തോഷം. ഹൗദയിൽ നിന്ന് ഹബീബിൽ നിന്നുള്ള നിർദ്ദേശമല്ലേ കിട്ടിയത്? ആ പിതാവിന് എന്തെന്നില്ലാത്ത സന്തോഷം പടച്ചവനെ. ഹബീബിന്റെ പൊരുത്തം എന്റെ മോൾക്ക് കിട്ടിയല്ലോ, നിന്റെ പൊരുത്തവും കിട്ടിയല്ലോ, അങ്ങനെ ഒരു മകൾ എനിക്ക് കിട്ടിയല്ലോ റബ്ബേ. അൽഹംദുലില്ലാ. അഞ്ചു വയസ്സ് തികയുമ്പോഴേക്ക് മകളുടെ പ്രത്യേകതകൾ ലാഹിറാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമതെന്താണ് കണ്ടതെന്നറിയുമോ? അഞ്ചു വയസ്സ് തീരുമ്പോഴേക്ക് നഫീസത്തുൽ ബിസ്മി റളിയല്ലാഹു അൻഹ പരിശുദ്ധ ഖുർആൻ തീർത്തും മനപാഠമാക്കി. അഞ്ചു വയസ്സ് നിങ്ങൾ ഓർത്തു നോക്കൂ, അഞ്ചു വയസ്സുള്ള നമ്മുടെ കുട്ടികൾക്ക് എത്ര കണ്ട് അറിയും, എത്ര കണ്ട് മക്കൾക്ക് മനപാഠമുണ്ടാകും. പക്ഷെ അമൂല്യങ്ങളായ അപൂർവങ്ങളായ അപൂർവങ്ങളായ കഴിവുകൾ അല്ലാഹു തആല ഔലിയാക്കൾക്ക് നൽകുന്നത് കൊണ്ട് തന്നെ അക്കൂട്ടത്തിൽ ഒരു വലിയ മികവ് കൂടിയാണ് ഈ കണ്ടത്. ഖുർആൻ തീർത്തും അങ്ങ് പഠിച്ചു. എന്നാ പിന്നെ വെറുതെ ഒരു ഓത്താണോ? എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടുള്ള ഖിറാഅത്താണ്. എല്ലാം മഹദിക്ക് അറിയാമായിരുന്നു. ബാപ്പക്കൊരു മദ്രസയുണ്ട്, മുഹമ്മദിയ പാഠശാല. അവിടെ ഇടക്കിടക്ക് പോയിരിക്കുകയും മതാധ്യാപനം അവിടുന്ന് നന്നായി പിതാവിൽ നിന്ന് ശരിക്ക് ഉപയോഗപ്പെടുത്തുകയാണ്. എന്നിട്ടും തീരുന്നില്ല വിജ്ഞാന ദാഹം, തീരുന്നില്ല. ഉദിത്തുറമ്പിൻ ഏങ്കൽ പോലെ തോനെ ഉന്മയിടവിടാതെ ദൈമൻ നേടൂത്തേ. മതിപ്പെടാ ജ്ഞാനം പലതും ന്യായമാൽ പാടീത്തേ. മാനിയായ ബാദിയോനിൽ പ്രിയമാലാടുത്തേ. ഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ അഞ്ചു വയസ്സുകൊണ്ട് ഖുർആൻ തീർത്തുന്ന് നമ്മൾ കേട്ടല്ലോ. എന്നാൽ ആറു വയസ്സ് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് മദ്ഹബിന്റെ ഇമാമായ ഇമാമുന മാലിക് റഹിമഹുല്ലാ, മാലിക് ഇമാം തങ്ങളുടെ മുവത്ത എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥം ഖുർആൻ പഠിച്ചോണ്ട് നിർത്തിയില്ല. ഇമാം മാലിക് തങ്ങളുടെ മുവത്ത എന്ന ഹദീസ് ഗ്രന്ഥം തീർത്തും മനപ്പാടമാ. ഓരോ ഹദീസുകൾ ഓരോ ഹദീസുകൾ അത് വേറിട്ട് വേറിട്ട് മഹദി മനസ്സിലാക്കുകയാണ്. അത് മനഃപ്പാഠമിട്ടു. പിൻ
പിതാവിനോട് പറയുന്നത് അങ്ങകല മദീനയിൽ മുത്തുനബിയുടെ പള്ളിയിൽ മാലിക് ഇമാം ഓതിക്കൊടുക്കുന്നില്ലേ അതിലൊരു പഠിതാവാവാൻ എനിക്ക് അവസരം തരണം പിതാവേ എനിക്ക് പഠിച്ച് പൂതി തീരുന്നില്ല മതി വേണ്ട ജ്ഞാനം പലതും ന്യായമാൽ പാടീത്തേ മാനിയായ ബാക്കിയോനിൽ പ്രിയമാലാടുത്തേ ഇത് പറഞ്ഞുകൊണ്ട് ആധുനിക മുസ്ലിം സ്ത്രീകളോട് വളരെ ഗൗരവത്തോടെ ഒരു കാര്യം പറയട്ടെ ഉമ്മ മതപഠനത്തിന് പുറകിലാവല്ലേ മതപഠന വേദികൾ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം ഒരറിവ് കിട്ടുന്നത് നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് വയലിന്റെ മജ്‌ലിസുകൾ നിങ്ങൾ മാറരുത് വനിതാ ക്ലാസുകൾക്ക് നിങ്ങൾ പുറകിലാവരുത് കുഞ്ഞുങ്ങളായ നമ്മുടെ പ്രിയപ്പെട്ട പെൺമക്കൾ അഞ്ച് ക്ലാസ് കൊണ്ട് നിർത്തിക്കളയരുത് അവർക്ക് പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം നന്നായി അവർക്ക് മതബോധം കൊടുക്കണം അതാണ് ഇന്ന് പെൺകുട്ടികൾ നേരിടുന്ന ഇന്നത്തെ നമ്മളെ പുതുതലമുറയിലെ പെൺകുട്ടികൾക്ക് വന്നുവിടുന്ന മിക്ക പരാജയത്തിന്റെയും കാരണം അവർക്ക് ഹദീസ് അറിയില്ല അവർക്ക് തെറ്റുകളുടെ ഗൗരവമറിയില്ല കേവലം മദ്രസ പഠനത്തൂടെ അങ്ങ് നീങ്ങുകയാണ് ഇനിയോ അത് കഴിഞ്ഞവർ വിവാഹിതരായാലോ പഠിക്കാൻ അവർക്ക് ടൈമില്ലല്ലോ ഭർത്താവ് അത്തരം സ്വഭാവം അത്തരം കാര്യം ഇഷ്ടപ്പെടാത്ത ആളുകൂടി ആയാൽ പിന്നെ അവർക്ക് പഠനമില്ലല്ലോ തൊട്ടില് മുതൽ കട്ടില് വരെ പഠിച്ചാൽ തീരാത്ത ഭാഗങ്ങളുണ്ടായിട്ട് നമ്മളെ മക്കൾക്കിടയിൽ തടയപ്പെട്ടുകൂടാ രക്ഷിതാക്കൾ ബോധമുള്ളവരാകണം മദ്രസകൾ ഇന്ന് 12 തരം വരെ ഉണ്ടെങ്കിലും അതിൽ മേലെ ഉണ്ടെങ്കിലും ഇനി അവതല്ല വേറെ സ്ഥലങ്ങളിൽ പറഞ്ഞുവിട്ട് പഠിപ്പിക്കാൻ കഴിയുമെങ്കിലും പലരും ചിന്തിക്കുന്നത് മകൾക്കൊരു ജോലി കിട്ടുന്ന പഠനമാണ് മകൾക്ക് ജോലി കിട്ടുന്ന പഠനം അവൾക്ക് ഏറ്റവും ചുരുങ്ങിയ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിലെ ടീച്ചറെങ്കിലും എന്റെ മോളാവണം എന്റെ മോൾക്ക് തക്വ വേണം അവൾക്ക് അള്ളാഹുവിന്റെ പൊരുത്തം നേടാ റീമ് ഞാനൊന്ന് പഠിപ്പിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കൾ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഞാനൊരു സ്ഥലത്തൊരുക്ക് വയലു പോന്ന് പോയപ്പോ അവിടുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ വീട്ടുകാരൻ എന്നോട് പറഞ്ഞു ഉസ്താദേ എന്റെ മകള് 10 ക്ലാസ് പഠിച്ചവള അതിൽ നല്ല മാർക്ക് നേടി എന്റെ മോളോട് മോൾക്ക് എന്ത് വേണമെന്ന് ഞാൻ ചോദിച്ചപ്പോ എന്റെ മോൾ എന്നോട് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട ഉപ്പ നിങ്ങളെനിക്ക് ഖുർആൻ മനഃപാഠമാക്കാൻ ഒരു വേദി ഒരുക്കാമോ മോളെ 15 വയസ്സുവരെ എത്തി നിനക്ക് ഞാൻ എങ്ങനെ ഖുർആൻ പഠിപ്പിക്കും ആ മകള് പറഞ്ഞു ഉപ്പാ കോട്ടയം ജില്ലയിൽ ഒരു സ്ഥാപനമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എനിക്ക് ഖുർആൻ പഠിക്കാനൊന്നും എന്നെ വിടവിടാമോ ഞാൻ അന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അയാള് പറയാണ് 21 ജുസ് എന്റെ മോള് പഠിച്ചിട്ടുണ്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അവൾ അത് പഠിച്ച് പുറത്തിറങ്ങാൻ ഇറങ്ങുകയാണ് അവള് ഹാഫിലത്താ ഓർക്കുകയാണ് അത്തരം പെൺകുട്ടികളും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് ഞാൻ പറയുന്നത് സ്ത്രീകളോട് പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തിട്ട് ഇൽമിൽ നിങ്ങൾ പുറകിലാവരുത് പഠിക്കണം നന്നായി പഠിക്കണം പഠിക്കുമ്പോഴേ തഖ്‌വ എന്ന മുതലിറക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ പഠിക്കാത്തവൻ എന്ത് പേടിയാണ് അള്ളാഹുവിനെ കുറിച്ച് ഭയമുള്ളവർക്ക് ഭയപ്പാടുള്ളവർക്കല്ലേ റബ്ബിനെ പേടിയുള്ളൂ അള്ളാഹുവിനെ ഭയപ്പെടണമെങ്കിൽ അതിന് അഴിവ് വേണ്ടേ മതിപ്പെടാ ജ്ഞാനം പലതും ന്യായമാൽ പഠിത്തേ ഹദീസത്ത് ബീവി ചെയ്തത് ആദ്യം ഇൽമാണ് ഇൽമിന്റെ ഗൗരവം മനസ്സിലാക്കി ഇൽമിനു വേണ്ടി സദാ സമയവും ചെലവിടുന്നു പിതാവിന്റെ സമ്മതത്തോടുകൂടെ പോകുന്നത് എവിടക്കാണ് ഇമാമുന മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ദർസ് കേൾക്കാനാ സ്ത്രീകൾക്കുള്ള സെക്ഷനിൽ മുൻനിരയിൽ മുവത്ത തുറന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് മഹദിയായ നബീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ മാലിക് ഇമാമിൽ നിന്ന് ഇൽമു പഠിക്കുകയാണ് ഇൽമിനെന്തൊരു രസമാണെന്തൊരു ഹരമാണ് അതങ്ങ് കൽബിലേക്ക് വന്നപ്പോൾ മാനിയായ ബാക്കിയോനിൽ പ്രിയമാലാടൂത്തേ
അല്ലാഹുവിലേക്കുള്ള സാമീപ്യം എളുപ്പമായി, അല്ലാഹുവിലേക്കുള്ള പ്രയാണത്തിന് സുഗമമായി. മൻ സലക തരീഖ് മൻ സലക തരീഖൽ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് പറഞ്ഞതല്ലേ. ഇൽമിന്റെ റൂട്ടിലേക്ക് ഒരു മനുഷ്യൻ കടക്കാനും തയ്യാറുണ്ടെങ്കിൽ, ഇൽമിന്റെ വഴിയെ വഴിയായി തെരഞ്ഞെടുക്കാൻ ഒരാളുണ്ടെങ്കിൽ, അവന് സുഖലോക സ്വർഗത്തിന്റെ വാതായനങ്ങളിലേക്ക് എത്താനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നമ്മൾ കൊടുക്കുന്നതാ. തന്നെയാ ഇവിടെയും കണ്ടത്. പിന്നെയോ പഠിച്ചു നോക്കിയപ്പോ അല്ലാഹു എന്നുള്ള ചിന്തയിലാണുള്ളത്. ഇൽമ് കൽബിലേക്കങ്ങ് വന്നപ്പോൾ ലോകയും നൊമ്പതും പീഡീത്തേ ഉറങ്ങിടാതെ രാവിൽ നിന്ത് തൊളുതിടും സദത്തേ. കൽബിലങ്ങ് നിറഞ്ഞപ്പോൾ അല്ലാഹുവിനെ കുറിച്ചുള്ള പേടി വന്നപ്പോൾ എന്താ ഉണ്ടായത്? പകലുകൾ എല്ലാം നോമ്പുകളിലാണ്. മഹദിയുടെ കൂടെ 30 കൊല്ലം ഖിദ്മത്ത് എടുത്ത സൈനബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം, ഞാൻ എന്റെ അമ്മായിയുടെ കൂടെ 30 കൊല്ലം നിന്നിട്ട് അതിൽ മിക്ക ദിവസങ്ങളും നോമ്പായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആഹാരത്തിന് ടൈമില്ല, ഭക്ഷണത്തിന്റെ രുചിക്ക് താല്പര്യമില്ല, ഒന്നും ഉറക്കവോ ഒന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പോർത്ത് നടന്നോവർ. ജിലാനിതങ്ങളെ കുറിച്ചും കാണാം. ഊണില്ല, ഉറക്കില്ല, അവർക്ക് ഓർമ്മ വരുന്നില്ല. ഭക്ഷണത്തിന് ആവശ്യമുള്ളവർക്കല്ലേ ഭക്ഷണം വേണ്ടത്, വെള്ളത്തിന് ദാഹമുള്ളവർക്കല്ലേ വെള്ളം വേണ്ടത്. അവരെ മനസ്സിനെ മുഴുവനും അല്ലാഹു എന്ന രക്ഷിതാവിന്റെ ചിന്ത കീഴ്പ്പെടുത്തിയിരിക്കുക. അമ്മ വല്ലാഹി ലൗ അലിമൽ ആനാമോ ലിമാ ഖുലിഖു ലമാ സബറു വനാമോ قد عملت رجال فصلوا بالمخافته وصابوا. امام عبد الله اليافعي رضي الله عنه പറയുന്നു ഇത് കാണാ, വേണ്ട പോലെ അല്ലാഹു എന്ന ചിന്ത കൽബിൽ വന്നാൽ, ഒരുത്തന്റെ കൽബ് അല്ലാഹു എന്ന ചിന്തയിൽ അങ്ങെത്തിയാൽ പിന്നെ എല്ലാം മറന്നതുകൊണ്ടാണ് ഉള്ള ദിവസം മുഴുവനും അവർക്ക് നോമ്പാണ്. എന്നാ പിന്നെ പാതിരാവിന്റെ സ്ഥിതി എന്താണ്? ഉറങ്ങിടാതെ രാവിൽ നിന്ത് തൊളുതിടും സാദത്തെ. ഉറക്കില്ല, ഉറക്കില്ല, ശരീരത്തിന് ഉറക്കുന്നത് മറന്നുപോയി, ഉറങ്ങാതെ രാത്രികൾ തീർക്കുകയാണ്. ഇനിയും നമുക്ക് കാണാം. പതിയും ബിസ് ഹജ്ജദൈ പന്നിൻ ബൻകൂടത്തേ പറ്റി അഹ്ലുൽ ബൈത്തിലേറ്റം പൊരിശാല ഭീത്തേ. മിസറിൽ നിന്നും മദീനയിൽ നിന്നും നടന്നുപോയിക്കൊണ്ട് 30 ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഒന്ന് രണ്ടുമല്ല, അങ്ങകലെ മദീനയിൽ നിന്നും അതുപോലെ മിസറിൽ നിന്നും നടന്നുകൊണ്ട് ഹജ്ജ് കർമ്മത്തിന് പോയത് എത്ര? 30 ഹജ്ജാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി അതിന്റെ പുറമയോ അവരുടെ ഒരു സ്വഭാവം, ദിഹിന്നില്ലെന്നും അല്ലയെന്നുൾ നിനവു ശീലാമത്തെ എപ്പോഴും തഹ്ലീലുകളാണ്, എപ്പോഴും അല്ലാഹു അല്ലാഹു എന്നൊരു ചിന്തയാണ്. അല്ലാഹുവിൽ ലയിച്ച കൽബാണ്. ഇൽമ് വേണ്ടുവോളം അങ്ങ് കിട്ടിയപ്പോ അമലിന് ശരീരം നിർബന്ധിതമായി, അമലെടുക്കേണ്ടതിന് ശരീരം നിർബന്ധിതമായി, ശരീരം അതിനു വേണ്ടി അങ്ങിറങ്ങി. കൽബ് നിറയ അല്ലാഹു لا تنسى ان الله ناظر قلبك وجهده محضره لك فوجلا. ഹൃദയമെന്ന ആ ഒരു ലോകം എപ്പോഴും അല്ലാ അല്ലാ അല്ലാ
الله 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 هو إرحام عبد القادر جيلاني يا محيي